ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ 31-ാമത് മന്ത്രത്തിൻ്റെ 2-ാം ഭാഗമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി ഈ കൃതി നമുക്കൊന്ന്, ഈ മന്ത്രം നമുക്കൊന്ന് പരിചയപ്പെടാം, കേൾക്കാം. ഈ മന്ത്രത്തെ നമുക്ക് അനുഭവം ആദിയിലൊന്നിരിക്കലല്ലാതെ അനുമിതിയില്ല, ഇത് മുന്നം അക്ഷിയാലേ അനുഭവിയാത്തതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമിതിയാൽ അറിവിയില അറിഞ്ഞിടേണം എന്ന തരത്തിൽ പദം തിരിച്ച് കുറച്ചുകൂടി വ്യക്തമാകുമാറ് ചൊല്ലാവുന്നതാണ്. ഇനി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം, മുൻ അനുഭവമില്ലെങ്കിൽ അനുമാനിക്കുവാൻ കഴിയില്ല, ഇത് മുമ്പേ കണ്ടറിവില്ലാത്തതുകൊണ്ട്. ധർമ്മങ്ങളുടെ പൊരുളായ ധർമ്മിയെ അനുമാനിച്ചറിയാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള വേർതിരിവ്, ഇവിടെ പരാമർശ വിഷയം ധർമ്മവും ധർമ്മിയുമാണ് എന്നും, അതിൽ ധർമ്മമാണ് നമുക്ക് ഈ അനുഭവവേദ്യമാകുന്ന ഈ പ്രപഞ്ചമെന്നും, ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന സത്യത്തെയാണ് ധർമ്മിയെന്ന് വിളിക്കുന്നതെന്നും നമ്മൾ പറയുണ്ടായി. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ധർമ്മി അദൃശ്യമാണ്, അത് കാണാൻ കഴിയുന്നതല്ല. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളാണ്. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ ആത്മാവിൻ്റെ പ്രകടിത രൂപമാണ്, ആത്മാവിൻ്റെ ആവിഷ്കാരങ്ങളാണ്. അപ്പോൾ ആത്മാവിഷ്കാരമായിട്ടുള്ള ഈ പ്രപഞ്ചം ധർമ്മമാണ്, ഇതിന് കാരണമായിരിക്കുന്ന പൊരുൾ ധർമ്മിയാണ്. ഈ കാണുന്നത് സത്യമായിട്ടുള്ളതല്ല, കാണാതിരിക്കുന്നതായ അപ്പോൾ ഈ ധർമ്മം സത്യമല്ല, ധർമ്മി സത്യമാണ്. ഇതിൻ്റെ എല്ലാം ആധാരമായിരിക്കുന്നത് ധർമ്മിയാണ്. ഇതിനെല്ലാം ഈ ആധാരത്തെ മുൻനിർത്തി ചെയ്യപ്പെടുന്നതായ ഈ കൃത്യങ്ങളെല്ലാം, കർമ്മങ്ങളെല്ലാം ധർമ്മത്തിലുള്ളതാണ്. ധർമ്മി കർമാതീതമാണ്, ധർമ്മം കർമ്മബന്ധിതമാണ്. ഈ സകലവിധമായ പ്രവൃത്തിയും നടക്കുന്നത് ധർമ്മത്തിലാണ്, ഈ കാണപ്പെടുന്ന ഈ വിഷയങ്ങളിലാണ്. എന്നാൽ ധർമ്മിയിൽ യാതൊരു പ്രവൃത്തിയും ഇല്ല, കർമ്മരഹിതമാണ്. അപ്പോൾ കർമ്മരഹിതമായ ആത്മാവിൽ ആരോപിതമായിരിക്കുന്നതാണ് ഈ നടക്കപ്പെടുന്നതായ കർമ്മങ്ങൾ എല്ലാം. അപ്പോൾ അറിവത് ധർമ്മിയെയല്ല ധർമ്മമാണ് എന്ന് ഇനി ഉള്ള മന്ത്രത്തിൽ പഠിപ്പിക്കും. ഇവിടെ നമുക്ക് അനുഭവം ആദിയിൽ ഒന്നിരിക്കലല്ലാതെ അനുമിതിയില്ല. അപ്പോൾ എല്ലാത്തിനും ഏതൊരു സംഗതിയായിരുന്നാലും ആദ്യം ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അനുമാനിക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞാൽ, മധുരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മധുരം എന്ന് പറഞ്ഞാൽ കൃത്യമായും എല്ലാവർക്കും അതറിയാം, അത് ഊഹിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? മധുരത്തെക്കുറിച്ച് നമുക്ക് മുൻ അനുഭവം ഉള്ളതുകൊണ്ടാണ്. ഇതുവരെ മധുരമുള്ള ഒന്നും കഴിക്കാത്ത ഒരാളോട്, അല്ലെങ്കിൽ പഞ്ചസാര കഴിക്കാത്ത ഒരാളോട്, എന്താണ് മധുരം കഴിക്കാത്ത ഒരാളോട് മധുരം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തനുഭവമാണ് ഉണ്ടാകുക? അയാൾക്ക് എന്താണ് ഊഹിക്കാൻ കഴിയുന്നത്? അപ്പം നമുക്ക് മധുരം എന്ന് പറയാൻ എളുപ്പം, ആ മധുരം എന്ന് പറയുന്ന അനുഭവം നമുക്ക് അപ്പോഴേ, കാരണം നമ്മൾ മധുരത്തെ അനുഭവിച്ചിട്ടുണ്ട്. പുളി, നമുക്ക് പുളി നമുക്കറിയാം, പുളി പുളി എന്ന് പറഞ്ഞാൽ തന്നെ വായിൽ ഉമിനീരുണ്ടാവും. എന്താ കാര്യം?
പുളി കൂടുതൽ ഉമിനീരുണ്ടാക്കുന്നതാണ്, നമുക്ക് അനുഭവം ഉണ്ടാകും. അപ്പം അതിൻ്റെ സ്മരണ നമുക്ക് എന്തുണ്ടാക്കുന്നു? ആ പുളിയുടെ അനുഭവം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ആ പുളിയെ അനുഭവിക്കാത്തൊരാളോട് പുളി എന്ന് പറഞ്ഞാൽ അയാൾക്കത് ഒരർത്ഥവും ഉണ്ടാക്കില്ല. അപ്പം ഏതൊരു സംഗതിയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. നമുക്ക് അനുഭവമുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് അനുമാനിക്കുവാൻ കഴിയും. അത് ഏത് സാധാരണ വസ്തുക്കളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് നന്നായി ബോധ്യപ്പെടുന്ന വസ്തുതയുമാണ്. ഇതേപോലെ തന്നെ ദൈവത്തെ ആത്മാവിനെയും അറിയാത്ത ഒരാളിനോട് ദൈവത്തെ സംബന്ധിച്ച് ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പലരോട് ചോദിക്കാം. പക്ഷേ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അതൊരു അനുഭവമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളവർ, എന്നുവെച്ചാൽ ദൈവാനുഭവം, പലതരത്തിലായിരിക്കും ദൈവാനുഭവം ഉണ്ടാവുക. പക്ഷേ ആ അനുഭവം എന്ന് പറയുന്ന ഒരാൾക്ക്, ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് ദൈവത്തെ നന്നായി അറിയുവാനും അറിയിക്കുവാനും സാധിക്കും. അപ്പം ഏതൊരു കാര്യവും, ചെറുത് തൊട്ട് വലുതുവരെ ഉള്ള ഏത് കാര്യമായിരുന്നാലും ശരി, അനുഭവമാണ് പ്രധാനം. അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് അനുമാനിക്കുവാൻ സാധിക്കൂ. അനുഭവം ആദിയിൽ ഒന്നിരിക്കില്ലാതെ അനുമിതിയില്ല, അനുമിതി അനുമാനമില്ല, അനുമാനിക്കാൻ സാധ്യമല്ല. ഇത് മുന്നമക്ഷിയാലേ അനുഭവിയാതത് കൊണ്ട്, ഏത് ആത്മാവിനെ മുന്നേ അക്ഷി കൊണ്ട് കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട്, ആരും ആത്മാവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അങ്ങനെ ആ കണ്ണുകൊണ്ട് കാണാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ധർമ്മിയുണ്ടെന്ന് അനുമാനിച്ചറിയുവാൻ സാധിക്കത്തില്ല. അപ്പം ആത്മാവിനെ അനുഭവിച്ചൊരാൾക്ക് മാത്രമേ അതിനെ അനുമാനിക്കുവാൻ സാധിക്കൂ. ആത്മാവിനെ അനുഭവമില്ലാത്തൊരാൾക്ക് ആത്മാവ് ആത്മാവെന്ന് എത്ര പറഞ്ഞാലും അത് ഒരനുഭവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക ഇല്ല, അതിനെ ഊഹിക്കാനും സാധ്യമല്ല. അപ്പോൾ ആത്മാവിനെ അറിയുക എന്നത് മാത്രമാണ് ഇതിനൊരു ഒരു പരിഹാരം. അപ്പോൾ ആത്മബോധമുണ്ടാവണം, ആത്മാവിനെ അറിയണം, അനുഭവിയാതറിവിയില്ല. കണ്ടോ, അത് ഒരു മറ്റൊരു സന്ദർഭത്തിൽ പറയും, അനുഭവിയാതറിയില്ല. ഇത് ഊഹിച്ചു പറയാൻ കഴിയുന്നത് അല്ല, ഇത് ഊഹിക്കാൻ കഴിയാത്തത് നമുക്ക് അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അനുഭവമുള്ളവർക്ക് അതിനെ നന്നായി ഊഹിക്കുവാനും ചിന്തിക്കുവാനും മനനം ചെയ്യുവാനും സാധിക്കും. അപ്പം നമ്മളിപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മുടെ ഒരു സാധനാക്രമം, ഒരു ജീവിതക്രമം, ജീവിത ചിട്ട, ഒരു അനുഷ്ഠാനം നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളിലൂടെയെല്ലാം വാസ്തവത്തിൽ നമ്മൾ ആത്മാഭിമുഖമാകുകയാണ് ചെയ്യുന്നത്. ആത്മാഭിമുഖമാകുക, അപ്പം നമ്മളൊരു അനുഷ്ഠാനം ശീലിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന പ്രക്രിയ എന്താ? നമ്മൾ നമ്മുടെ ചിന്തയെയും നമ്മുടെ ശ്രദ്ധയെയും പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നതായ നമ്മുടെ ഈ ധർമ്മത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതായ നമ്മുടെ ശ്രദ്ധയെ ധർമ്മിക്ക് അഭിമുഖമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അന്തർമുഖമാകുക, ഉള്ളിലേക്ക് നോക്കുക, ഉള്ളിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയെ ഈ ധർമ്മമായിട്ടുള്ള പ്രാപഞ്ചിക വസ്തുക്കളിൽ നിന്ന് നമ്മുടെ ചിന്തയെ മോചിപ്പിച്ച് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് വിഡ്രോ ചെയ്യിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാഭിമുഖം ആക്കുന്നു. അപ്പം ധർമ്മത്തോട് തിരിഞ്ഞു നിൽക്കുന്ന ചിന്തയെ ധർമ്മിയിലേക്ക് വരുത്തുവാൻ, ധർമ്മിയിലേക്ക് തിരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ആത്മാഭിമുഖമാകാൻ സാധിക്കുന്നു. ഈ ആത്മാഭിമുഖത്വം, ആത്മാവിനോടുള്ള ആഭിമുഖ്യം, അല്ലെങ്കിൽ ആത്മാവിനോട് നേരെയുള്ള ഈ സഞ്ചാരം തുടർന്നു പോകുന്നതിൽ നിന്നാണ് ആത്മാനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ധർമ്മിയെ അറിയുന്നത്. അപ്പം ധർമ്മിയെ അറിയാനുള്ള വഴി എന്ന് പറയുന്നത് ധർമ്മിയുടെ പിന്നാലെ പോകുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നാലെ പോകുക, അതാണ് ഗുരു ഭക്തി ദർശനത്തിൽ ഭക്തിയെ നിർവചിക്കുന്നത് വളരെ വേറിട്ട നിലയിലാണ്. നമ്മളൊക്കെ ഭക്തരാണ് എന്ന് പറയുമ്പോഴും എന്താണ് ഭക്തി എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ഭക്തരായിരിക്കുന്നത്. അപ്പോൾ ഗുരു അതിനെ വളരെ പ്രാക്ടിക്കലായി, വളരെ പ്രായോഗികമായി ഭക്തിയെ നിർവചിക്കുന്നു. എന്താണ് ആത്മാനുസന്ധാനം ഭക്തി? ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി. അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നാലെ പോവുക. അപ്പോൾ ആത്മാവിൻ്റെ പിന്നാലെ പോകുന്നതാണ്
ഭക്തി. ആത്മാവിനെ പിന്തുടർന്ന് ആത്മാഭിമുഖമായി ആത്മാവിൻ്റെ വഴിയെ തിരിച്ചറിഞ്ഞിട്ട് ആ വഴിയെ സഞ്ചരിച്ച് ആത്മാവിനെ പിന്തുടരുന്നു. ആത്മാവ് മുന്നേ പോകുന്നു, ആ വഴിയെ നമ്മൾ പിന്തുടരുന്നു. ആത്മാവിനെ അന്വേഷിച്ച് പോകുന്നു, ആത്മാവിനെ തേടുന്നു, അന്വേഷിക്കുന്നു. അന്വേഷിക്കുവിൻ കണ്ടെത്തും, അന്വേഷിക്കുക. അപ്പൊ ആത്മാവിൻ്റെ വഴിയെ പിന്തുടരുന്ന ആ അനുസന്ധാനം ചെയ്യുന്ന പ്രക്രിയയാണ് ഗുരു ഭക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്തിയെ അവിടെ ഗുരു വളരെ വ്യത്യസ്തമായ ഒരു നിർവചനം കൊണ്ടുവരികയാണ് ഗുരു. എന്തിനാ? കാരണം നമ്മൾ ഭക്തി എന്ന് കരുതിയിരിക്കുന്ന ദൈവത്തെ പ്രതി നമ്മൾ ചെയ്യുന്നതായ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുപോവുക. ഈ ആചാരങ്ങളും വിശ്വാസ സംരക്ഷണവുമല്ല ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് തൻ്റെ ഉണ്മയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഉണ്മയോട് ആഭിമുഖ്യം പുലർത്തി തൻ്റെ ശ്രദ്ധയെ ഉണ്മയോട് ചേർത്ത് വെക്കുന്നതാണ് ഭക്തി. അപ്പം ധർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ പ്രാപഞ്ചിക വസ്തുക്കളിൽ വലിപ്പം കണ്ടിരുന്ന, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ശരിയെന്ന്, ഇത് മാത്രമാണ് ശരിയെന്ന് കരുതിയിരുന്ന നമ്മളെ ഇത് ധർമ്മമാണെന്നും ഇതിൻ്റെ പ്രകടിത രൂപമാണെന്നും ഇതിൻ്റെ സത്തയെന്ന് പറയുന്നത് ധർമ്മിയാണെന്നും ഗുരു ഓർമ്മപ്പെടുത്തുന്നു. ഇനി ധർമ്മിയെ അറിയണം, അതിന് ഈ അനുമാനങ്ങളിലൂടെ സാധിക്കത്തില്ല. കാരണം എന്താ? ധർമ്മിയെ ഇതിനു മുൻപ് അറിഞ്ഞിട്ടില്ല. അപ്പൊ ധർമ്മിയെ ഇതിനു മുൻപ് അറിയാത്ത സ്ഥിതിക്ക് ധർമ്മിയെ പിന്തുടരുക എന്നത് മാത്രമാണ് ധർമ്മിയെ അറിയുവാനുള്ള വഴി. ധർമ്മിയെ പിന്തുടരുന്ന ആ പ്രക്രിയയാണ് ഭക്തി എന്ന് ഗുരു നിർവചിക്കുന്നു. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ സ്വന്തം ഉണ്മയെ തിരിച്ചറിയുക, സ്വന്തം ഉണ്മയെ തിരിച്ചറിയുന്ന, സ്വത്വത്തെ തിരിച്ചറിയുന്ന, തൻ്റെ ആത്മാവിനെ പിന്തുടരുന്ന പ്രക്രിയ. അപ്പോൾ ആത്മാവിനെ പിന്തുടർന്ന് ആത്മാവിനെ ആത്മബോധം വളർത്തി ആത്മബോധത്തിൽ നിന്ന് ആത്മാനുഭവം ഉണ്ടാകുമ്പോൾ ധർമ്മിയെ തിരിച്ചറിയുകയാണ്. ധർമ്മിയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഈ കാണുന്നതെല്ലാം അതേ ധർമ്മി തന്നെയാണ് എന്ന് ഉള്ള അറിവിലേക്ക് എത്തപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഒരു മറ മാറ്റുകയാണ് വേണ്ടുന്നത്. അത്രമാത്രമേ യഥാർത്ഥത്തിൽ ആവശ്യവും ഉള്ളൂ. ഒരു മറയാൽ അറിയുന്നു ഇതെല്ലാം നമ്മൾ അറിയുന്ന ഒരു മറവോടുകൂടിയാണ്, ഒരു മറവോടുകൂടിയാണ്. എന്താ മറ? ഒരൊറ്റ മറ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ധർമ്മത്തിൻ്റെ പിന്നിൽ ഒരു ധർമ്മി ഉണ്ട് എന്നുള്ളത് അറിയുന്നില്ല. ധർമ്മി മറഞ്ഞിരിക്കുകയാണ്, ധർമ്മി ഒളിഞ്ഞിരിക്കുകയാണ്. ഈ ഒളിഞ്ഞിരിക്കുന്ന ധർമ്മിയെ തിരിച്ചറിഞ്ഞാൽ ഈ കാണപ്പെടുന്നതെല്ലാം അതേ ധർമ്മി തന്നെയാണ് എന്ന് അറിയുവാൻ യാതൊരു പ്രയാസവുമില്ല. ഈ കാണപ്പെടുന്നതെല്ലാം ഈ നമുക്ക് ബോധ്യമാവാത്ത ധർമ്മിയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ബോധ്യമാകാത്ത ധർമ്മിയെ നമുക്ക് ബോധ്യപ്പെട്ടേ പറ്റുകയുള്ളൂ. ഇനി നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഈ ധർമ്മിയെ അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് സഹായകമാവുന്നത് ധർമ്മിയെ അന്വേഷിച്ച് കണ്ടെത്തിയ ഈ പറഞ്ഞതുപോലെ ഗുരുവിനെ പോലെയുള്ള സത്യദർശികളായിട്ടുള്ളവരെ പിന്തുടരുക എന്നുള്ളതാണ്. അവരെ നമ്മൾ പ്രമാണമാക്കിയെടുക്കുന്നു. അപ്പം നമുക്ക് പ്രമാണം എന്താ? നമ്മളെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ഗുരു സത്യസാക്ഷാത്കാരം നേടി. അപ്പം ഗുരുവിന് സത്യം അറിയാം. അപ്പം ഗുരു പറയുന്നത്, സത്യം അറിയുന്ന ഗുരു പറയുന്നതെല്ലാം സത്യം തന്നെ എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഗുരുവിനെ പിന്തുടരുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഒരു ധർമ്മിയെ അറിയുവാനുള്ള ഏറ്റവും എളുപ്പമായ വഴി എന്നത് ധർമ്മിയെ അറിഞ്ഞ, ധർമ്മിയായി തന്നെ മാറിയ ഗുരുവിനെ പിന്തുടരുക എന്നുള്ളതാണ്. അതാണ് വഴി, അതാണ് എളുപ്പം. ഇപ്പോൾ ഒരു ഗുരുവിന് ജീവിതത്തിലുള്ള സാധ്യതയും പ്രാധാന്യവും വാസ്തവത്തിൽ ഇതുതന്നെയാണ്. ധർമ്മത്തെ ധർമ്മിയായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന, ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം സത്യമാണെന്ന് കരുതിയിരിക്കുന്ന ഈ മനുഷ്യ സമൂഹത്തിന് സത്യമെന്താണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ധർമ്മം. കാരണം ഗുരു സത്യത്തെ അറിയുന്നു. ഗുരു ധർമ്മിയാണ്, ധർമ്മമല്ല. അപ്പം ധർമ്മം എന്നത് പ്രകടിതമായിട്ടുള്ള ഭാവവും ധർമ്മി എന്നത് ഇതിൻ്റെ പരമമായ പൊരുളുമാണ്. ഈ പൊരുളിനെ നമുക്ക് തിരഞ്ഞ് തേടേണ്ടതുണ്ട്, അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഈ പൊരുളിനെ തേടി, ഈ പൊരുളിനെ അറിഞ്ഞു കഴിയുമ്പോൾ ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിയില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നമുക്കെല്ലാം ഊഹിച്ചറിയാം എന്നാണ് കരുതുന്നത്.
പക്ഷേ ഇത് ഊഹത്തിലൂടെ മനസ്സിലാവുന്നതല്ല, മറിച്ച് ഇത് ബോധ്യപ്പെടേണ്ട സത്യം തന്നെയാണ്. അപ്പോൾ ബോധ്യപ്പെടേണ്ട സത്യത്തെ അന്വേഷിച്ച് ഗുരുവിൻ്റെ പാത പിന്തുടർന്ന് ഗുരുമാർഗം സ്വീകരിച്ച് ഗുരുവിൻ്റെ വഴിയെ പോകുന്നതിലൂടെ നമുക്ക് അചിരേണ സംഭവിക്കുന്ന അനുഭവമാണ് ഈ ധർമ്മിയുടെ സാക്ഷാത്കാരം എന്നുള്ളത്. അതൊരു ഗുരുവിന് മാത്രം കാണിച്ചു തരാൻ കഴിയുന്ന, ഇപ്പം ധർമ്മിയെ കാണിച്ചു തരുവാൻ ഗുരുവിന് മാത്രമേ കഴിയൂ എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ അനിവാര്യത. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഗുരു എന്ന് പരാമർശിക്കുന്നത് കേവലം നമ്മുടെ അക്ഷരം പഠിപ്പിച്ച ഗുരുവോ പണ്ഡിതനായ ഗുരുവിനെ അല്ല. പണ്ഡിതനായ സ്കോളേഴ്സ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ടാവാം, നമ്മൾ ഗുരു എന്ന് പറയുന്ന ആ അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കാറുമുണ്ട്. പക്ഷേ അനുഭവസമ്പന്നനായ സത്യത്തെ സാക്ഷാത്കരിച്ച ആ ഒരു ഗുരുവിന് മാത്രമേ ധർമ്മിയെ അറിയിക്കുവാൻ കഴിയൂ എന്നുള്ളത് തിരിച്ചറിയണം. അപ്പോൾ സത്യത്തെ സാക്ഷാത്കരിച്ച സത്യദർശിയായ ഒരു ഗുരുവിനെ പിന്തുടരുന്നതിലൂടെ ഒരു സാധാരണ മനുഷ്യൻ ധർമ്മത്തിൽ നിന്ന് ധർമ്മിയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരവസ്ഥ നമ്മൾ ഗുരുവിൽ സമർപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അങ്ങനൊരവസ്ഥ ജീവിതത്തിൽ വന്നു ചേരാവുന്നതേ ഉള്ളൂ. ഈ ഒരവസ്ഥ നമുക്കും സാധ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ 31-ാമത് മന്ത്രത്തിൻ്റെ 2-ാം ഭാഗം നമുക്ക് ഇങ്ങനെ സമാപിപ്പിക്കാം. എല്ലാവർക്കും